ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ മക്കളെ വളർത്തുന്ന ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കണ്ണേറിനെ തൊട്ട് നന്നായി സൂക്ഷിക്കണം. ഇത് വലിയ വിഷയമാണ്. മക്കൾക്ക് കണ്ണേറ് തട്ടുക എന്നത് അത് വളരെ വേഗം സംഭവിക്കാവുന്ന കാര്യമാണ്. അതെ, കണ്ണേർ സത്യമാണ്. കണ്ണേറുണ്ടാകും. കണ്ണേറുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും സൂറത്തു നൂൻ. വൽ ഖലമി വമാ യസ്തുറൂൻ. ആ സൂറത്ത് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ബഖറ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക്ക. ആ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞ ഉടനെയുള്ള സൂറത്താണ് സൂറത്തുൽ ഖലം, സൂറത്തു നൂൻ എന്നൊക്കെ പറയും. അതിന്റെ അവസാനത്തെ രണ്ട് ആയത്തുണ്ട്. വഈയഖാദുൽ ലദീന കഫറു ലയസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന إنه لمجنون وما هو إلا ذكر للعالمين. ഈ ആയത്ത് ഓതിയിട്ട് കുഞ്ഞിന്റെ നെഞ്ഞിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് ഊതി കൊടുക്കണം. നല്ല ഫലമാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ നെഞ്ഞിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് ഊതി കൊടുക്കണം. നിർബന്ധമായും ചെയ്യണം, ഇടക്കിടക്ക് ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ മരുന്നാണ് ആ സൂറത്തുൽ ഖലം, സൂറത്തു നൂൻ. അതിൽ അവസാന എന്ന് പറയുന്ന ആ രണ്ട് ആയത്ത് ഓതിയിട്ട് അത് ഒരു പ്രാവശ്യം ഓതാം, രണ്ട് പ്രാവശ്യം ഓതാം, മൂന്ന് പ്രാവശ്യം ഓതാം, എത്രയും തവണ ഓതുന്നതിന് കുഴപ്പമില്ല. അത് ഓതിക്കഴിഞ്ഞാൽ നെഞ്ഞിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് ഊതി കൊടുക്കണം. നമുക്ക് കണ്ണേറ് തട്ടാതിരിക്കാനും നമ്മുടെ മക്കൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാനും അതൊക്കെ ആവശ്യമാണ്. നിങ്ങൾക്ക് തട്ടാതിരിക്കാൻ നിങ്ങളുടെ നെഞ്ഞിന്റെ ഇടതുഭാഗത്തേക്ക് ഊതണം. നിങ്ങളുടെ മക്കൾക്ക് തട്ടാതിരിക്കാൻ മക്കളുടെ നെഞ്ഞിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് ഊതി കൊടുക്കണോ. മാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസുകളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന സംവിധാനം അതൊന്ന് നിർത്തണം. എല്ലാ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസുകളും എല്ലാരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിന്റെ ഫോട്ടോ അതെല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ ഒരുപക്ഷെ കണ്ണേറ് തട്ടാൻ അത് വലിയ കാരണമാണ്. കുഞ്ഞു ജനിച്ചാൽ ആ സന്തോഷം നിങ്ങൾ അറിഞ്ഞു കണ്ടാൽ മതി. അതെല്ലാവർക്കും ആലോകന മുഴുവനും കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസുകളെ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന സംവിധാനം അത് പ്രിയപ്പെട്ട സഹോദരിമാർ നിർത്തണം. അതങ്ങനെ നിർബന്ധമായും നിർത്തണം. എല്ലാം ഇങ്ങനെ ജനങ്ങളെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ വലിയ കാവൽ അള്ളാഹു നൽകട്ടെ. ഒരു അപകടത്തിലും അള്ളാഹു നമ്മളെ മക്കളെ പെടുത്താതിരിക്കട്ടെ. ആ കുഞ്ഞ് മരിച്ചുപോയ സഹോദരി അടക്കം എല്ലാ മക്കൾ മരണപ്പെട്ടു പോയ സഹോദരിമാർ അള്ളാഹുവേ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ നീ ഖബൂല് ചെയ്യണേ. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ.